മലയാളി ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് തെരുവു നായയുടെ ശല്യം. തെരുവുകളിൽ മനുഷ്യനെ കടിച്ചു കീറുന്ന തെരുവു നായകളിൽ നിന്ന് രക്ഷിക്കാൻ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് വിലപിക്കുകയാണ് മലയാളി. തെരുവു നായയുടെ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് ഈ വർഷം മാത്രം 21 പേരാണ് കേരളത്തിൽ മരണമടഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മാത്രം 8 പേർ. പെരുന്നാട് സ്വദേശിനി അഭിരാമി എന്ന പെൺകുട്ടിയുടെ മരണം മലയാളിയുടെ മനസ്സിൽ വീഴ്ത്തിയ കണ്ണീരിന് കണക്കില്ല. ആ മരണത്തിന് പിന്നാലെ സർക്കാരിനെതിരെ ആരോഗ്യ വകുപ്പിനെതിരെ ഗുരുതര ആക്ഷേപവും ആരോപണവുമായിട്ടാണ് ആ കുടുംബം രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം അവിടം സന്ദർശിച്ച മുൻ മന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് ആകട്ടെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഈ സർക്കാരിലെ ക്യാപ്റ്റനെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മന്ത്രി വീണ ജോർജ് പോലും ഈ പെൺകുട്ടിയുടെ മരണമടഞ്ഞ അഭിരാമിയുടെ വീട്ടിൽ സന്ദർശിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് അവിടെ എത്തി ആ മാതാപിതാക്കളെ സമാശ്വസിപ്പിച്ചു. അവരോടൊപ്പം ഏറെ നേരം അദ്ദേഹം ചെലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം എഴുതിയ കുറിപ്പിലാണ് ഒരു നാടിൻ്റെ മുഴുവൻ വേദനയാണ് താൻ അവിടെ കണ്ടത്. ആ വേദനയ്ക്ക് ഒപ്പം നിൽക്കുന്നു. ആരെയും കുറ്റപ്പെടുത്താനോ പഴിചാരാനോ ആരെയും വേദനിപ്പിക്കാനോ അല്ല താൻ ഇത് പറയുന്നത്. മറിച്ച് ഈ ഒരവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകരുത്. ഈ വേദന ഇനി കേരളത്തിലെ ഒരമ്മമാർക്കും മാതാപിതാക്കൾക്കും ഉണ്ടാകരുത്. അതിന് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വളരെ ശക്തമായ ആക്ഷേപവും ആരോപണവുമാണ് തോമസ് ഐസക് ഉന്നയിക്കുന്നത്. വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ കഴിവുകേടല്ല, അതിനു മുകളിൽ ഈ സംവിധാനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റന്റെ കഴിവുകേടാണ്. അത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറിച്ച് തെരുവുകളിൽ നായകളെ നിയന്ത്രിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തെരുവുകളിലെ നായകളുടെ നിയന്ത്രണത്തിന് ഉത്തരവാദികളായ മൃഗസംരക്ഷണ വകുപ്പ്, ഈ വകുപ്പുകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നവർ, അവരെ നിയന്ത്രിച്ച് സംസ്ഥാനത്തൊരു സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട മനുഷ്യൻ, ഇരട്ടച്ചങ്കന് നേരെയാണ് തോമസ് ഐസക്കിൻ്റെ ഓരോ ശരങ്ങളും. കിട്ടിയ അവസരം ഐസക് സഖാവ് മുതലെടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പതിയിരുന്നു കൊണ്ട് അവസരം കിട്ടിയപ്പോൾ ചാടി വീഴുകയായിരുന്നു അദ്ദേഹം. തോമസ് ഐസക്കിന് വീണ ജോർജിനെ വിമർശിക്കേണ്ട കാര്യമില്ല. തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങൾക്ക് അത്രത്തോളമെന്നും അർഹതപ്പെടേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല വീണ ജോർജ് എന്ന് ഏവർക്കും അറിയാം. മറിച്ച് കൃത്യമായ ഒരു സമയത്ത് നടത്തിയ ഈ രാഷ്ട്രീയപരമായ ആക്രമണം അതാരെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയെപ്പോലും നിയന്ത്രിച്ച ഒരു ശക്തി കേന്ദ്രമായി സർക്കാരിൽ പ്രവർത്തിച്ച ആളാണ് ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മേഖലയെ കൃത്യമായി ചടുലമായി നിയന്ത്രിച്ചു കൊണ്ടുപോയ മനുഷ്യൻ, പലപ്പോഴും പല വകുപ്പുകളുടെയും അതിരുകടന്ന ഇടപെടലുകളെ കൃത്യമായി നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രീയ ചാണക്യൻ ബുദ്ധി കേന്ദ്രം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ജനകീയ ആസൂത്രണം നടപ്പാക്കിയ അത്രത്തോളം ദീർഘദർശിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് തോമസ് ഐസക്. ആ രാഷ്ട്രീയ നേതാവിനെ രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോൾ പിണറായി പാടയെ വെട്ടി. ആ വെട്ടി ഒതുക്കി ആലപ്പുഴയുടെ മൂലക്കിരുത്തിയാലും അദ്ദേഹത്തിന് അങ്ങനെയൊന്നും വെറുതെ ഇരിക്കാനാകില്ലെന്ന് തെളിയിക്കുകയാണ് തോമസ് ഐസക്. താൻ ജനങ്ങൾക്കൊപ്പമാണ്. ഒരു ജനകീയ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ തനിക്കാകില്ല. മറ്റൊരു നേതാവും പ്രാദേശികമായ നേതാവ് പോലും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. കേരളം ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് പോലും ആരോഗ്യമന്ത്രി ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, തോമസ് ഐസക് അല്ലാതെ ഒരാൾ പോലും, അതവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പോലും പോകാൻ മടിക്കുന്ന ഒരിടത്തേക്കാണ് സധൈര്യം ആ മനുഷ്യൻ ചെന്നു കയറിയത്. മറ്റേതൊരു നേതാവ്, സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ചെന്നെങ്കിലും വലിയ പ്രതിഷേധങ്ങൾ ഏൽക്കേണ്ടി വന്നേനെ. പിണറായി വിജയനെ ഗോബാക്ക് വിളിച്ചേനെ. പണ്ട് പൂന്തുറയിൽ ഹോക്കി കാലത്ത് ഒരു ചെരുപ്പിട്ടിട്ട് ഓടേണ്ടി വന്ന സാഹചര്യം ഇവിടെ പെരുന്നാട് ഉണ്ടായേനെ. എന്നാൽ
ആ പ്രതിഷേധവും ഭയന്നാണ് വീണ ജോർജ് പോലും ആ പരിസരത്തേക്ക് പോകാത്തത്. എന്നാൽ അത്രത്തോളം കലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നിടത്തേക്കാണ് കഴിഞ്ഞ ദിവസം ചങ്കുറപ്പോടെ തലയുയർത്തിപ്പിടിച്ച് തോമസ് ഐസക് ചെന്നത്. ആ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത്, അവരുടെ വേദനയിൽ തൻ്റെ വേദന പങ്കുവച്ചത്. അതിനുശേഷം മലയാളിയുടെ മനസാക്ഷിയിലേക്ക് കുത്തി നോവിക്കുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്, ഒപ്പം സർക്കാരിന് താക്കീതിൻ്റെ സ്വരത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയത്. ക്യാപ്റ്റ, ഞാനിവിടെയുണ്ട്, ഞാൻ തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കും, ജനങ്ങളുടെ ഒപ്പമാണ് ഞാൻ, എനിക്ക് മുകളിൽ രാഷ്ട്രീയത്തിൻ്റെ പടവാളില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനകീയമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. സർക്കാർ ആശുപത്രിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് ആരാണ് ഉത്തരവാദി? ഈ പാവപ്പെട്ട പെൺകുട്ടിയെ പട്ടികടിച്ച് പെരുന്നാട്ടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ആശുപത്രി തുറക്കാത്തത് എന്തുകൊണ്ട്? ആരോഗ്യ മേഖലയിലെ വിദഗ്ധർക്ക്, ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് പേവിഷബാധയേറ്റെത്തിയാൽ നടത്തേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് ആര്? എന്തുകൊണ്ട് വാക്സിനേഷൻ കൃത്യമാകുന്നില്ല? അതിൻ്റെ ഗുണനിലവാര പരിശോധന നടത്താൻ എന്തുകൊണ്ട് വൈകുന്നു? വാക്സിൻ കുത്തിവച്ചിട്ടും ആളുകൾ മരിച്ചു വീഴുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് ഇത് പഠിച്ച് നടപടിയെടുക്കേണ്ടത് എന്ന് ചോദിക്കാതെ ചോദിക്കുകയാണ് തോമസ് ഐസക്. എന്തായാലും പാർട്ടിയിലെ ഒരു വേറിട്ട ശബ്ദമായി അദ്ദേഹം മാറുന്നു.